श्री गुरुभ्यो नमः। श्रीनारायण गुरु കൂട്ടായ്മയിലെ ആത്മജിജ്ഞാസുക്കളായ സുഹൃത്തുക്കളായ എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന ഭഗവാന്റെ അതിശ്രേഷ്ഠമായ ഒരു കൃതിയാണ് നാം പഠനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വിശദമായ അർത്ഥവിചിന്തനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് എന്തിനാണ് നാം ഈ കൃതി പഠിക്കേണ്ടത് എന്നൊന്ന് വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. നാം ഓരോരുത്തരും മനുഷ്യജന്മവുമായി ഈ ഭൂമിയിലേക്ക് എത്തിയവരാണ്. ഈ മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം ഉണ്ടും ഉറങ്ങിയും ജീവിതം നയിക്കുക എന്നത് മാത്രമല്ല, മനുഷ്യജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സത്യസാക്ഷാത്കാരമാണ്. ഭൗതികമായി നാം നേടുന്നതെന്തും നശിച്ചു പോകുന്നവയാണ്, നശ്വരമാണ്. ഇങ്ങനെ നശ്വരങ്ങളായ ഈ ഭൗതികമായ കാഴ്ചകളിൽ മാറാതെ മറയാതെ നിൽക്കുന്ന ഒരു സത്യമുണ്ടോ എന്നുള്ള അന്വേഷണമാണ് സത്യാന്വേഷണം. എന്തിനാണ് നാം ജനിക്കുകയും മരിക്കുകയും ചെയ്യുക എന്ന തുടർചാക്രിക പ്രക്രിയയിലൂടെ കടന്നു പോകുന്നത്? ഇതിലെന്താണ് സത്യം എന്നൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഭൗതികമായ വസ്തുക്കളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒരു മണ്ണുകൊണ്ട് നിർമ്മിച്ച പാത്രം, അതായത് മൺപാത്രം, അതിലെ മാറാതെ നിൽക്കുന്ന വസ്തു മണ്ണ് മാത്രമാണ്. അതുപോലെ തന്നെ സ്വർണം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളിൽ മാറാതെ നിൽക്കുന്ന വസ്തു, മാറ്റമില്ലാതെ നിൽക്കുന്ന വസ്തു സ്വർണമാണ്. അപ്രകാരം ഈ പ്രപഞ്ചത്തിലെ നാമരൂപങ്ങളോടുകൂടിയ സൂര്യചന്ദ്രാദികൾ ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിലെ മാറിപ്പോകാത്ത മാറ്റമില്ലാത്തൊരു സത്യം നിലവിലുണ്ടോ എന്നുള്ളതാണ് സത്യാന്വേഷണം. ഭൗതിക ജീവിതത്തിലൂടെ കടന്നു പോകുന്നതിൽ, ജനിച്ചും മരിച്ചും ഈ ജീവിതം അവസാനിപ്പിക്കുന്നതിൽ അത് വ്യർത്ഥമാണ് എന്ന തോന്നലുണ്ടാകുമ്പോഴാണ് ഒരാൾ സത്യാന്വേഷണത്തിലേക്ക് കടക്കുക. അങ്ങനെ ഒരു സത്യം കണ്ടെത്താൻ സാധിച്ചാൽ ജനന മരണ രോഗാതിഭയ ചിന്തകൾ ഒടുങ്ങുകയും ചെയ്യുന്നു. ഇങ്ങനെ സനാതന സത്യം കണ്ടെത്തിയ ഋഷീശ്വരന്മാർ സത്യസ്വരൂപം വിവരിച്ചു തരുന്ന ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്ത് കടഞ്ഞെടുത്ത ബ്രഹ്മവിദ്യയാകുന്ന അമൃതിനെ അഞ്ച് വിശിഷ്ട പദ്യങ്ങളാകുന്ന നിധി കുംഭങ്ങളിൽ നിറച്ച് മനുഷ്യവർഗത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ് പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവൻ. ഇതിലെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ഒന്നാമത്തെ ശ്ലോകം ബ്രഹ്മവിദ്യയ്ക്കൊരു മുഖവുര മാത്രമാണ്. മറ്റ് ഇനി നാം ചിന്തനം ചെയ്യാൻ പോകുന്ന മറ്റ് ശ്ലോകങ്ങൾ ഒരു ശിഷ്യന്റെ ചോദ്യങ്ങൾക്കുള്ള ആചാര്യന്റെ ഉത്തരമെന്ന നിലയിൽ, ചോദ്യോത്തര രൂപത്തിൽ അദ്വൈത വേദാന്തത്തിലെ പ്രധാന സിദ്ധാന്തങ്ങളെല്ലാം തന്നെ ഈ അടുത്ത നാല് പദ്യങ്ങളിലായി സംഗ്രഹിച്ചിരിക്കുകയാണ്. ബ്രഹ്മവിദ്യ മനുഷ്യനായി ജനിച്ച ആർക്കും അഭ്യസിക്കാവുന്നതാണ്. അതിന് ജാതിഭേദമോ മതഭേദമോ വേദ അധ്യയനത്തിൻ്റെ ആവശ്യകതയോ അങ്ങനെയുള്ള മുൻവിധികളൊന്നും ആവശ്യമില്ല എന്നർത്ഥം. അല്പം തയ്യാറെടുപ്പുകൾ കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ ആർക്കും അഭ്യസിക്കാം. ഒന്നാമത്തെ ശ്ലോകത്തിലെ ആ തയ്യാറെടുപ്പ് എന്തൊക്കെയാണ് എന്ന് വിവരിക്കുകയാണ്. അതായത് വിദ്യ അഭ്യസിക്കുവാൻ ആരെ സമീപിക്കണം, എങ്ങനെ സമീപിക്കണം എന്നും വ്യക്തമാകുന്നതാണ് ഒന്നാം ശ്ലോകം.